നമസ്കാരം, പ്രധാന വാർത്തകൾ. ജില്ലയിൽ 496 പേർക്ക് കോവിഡ്. ഒരാൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും എത്തിയാൾ. 486 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 8 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോവിഡ് പ്രതിരോധം. ജില്ലയിൽ 15,277 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. 234 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ. സ്ഥാനാർത്ഥി നിർണയം. കാഞ്ഞിരത്തും പത്തിയൂരിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. അവഗണനയ്ക്കെതിരെ DCC വൈസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റിന് കത്തയച്ചു. ഓച്ചിറ വൃശ്ചികോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് നടത്തുന്ന വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലയിൽ 496 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ മറ്റ് സംസ്ഥാനത്ത് നിന്നും എത്തിയതാണ്. 486 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 8 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 623 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 32,995 പേർ രോഗമുക്തരായി. 8,521 പേർ ചികിത്സയിലുണ്ട്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 15,277 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 234 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1,306 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 6,084 പേരാണ്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 15,277 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 234 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1,306 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലാണ്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 6,084 പേരാണ്. 345 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 623 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1,550 പേരാണ് ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ ഇപ്പോഴുള്ളത്. 964 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 1,033 പേരെ ഒഴിവാക്കി. 255,321 പേർ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് ജില്ലയിൽ വിധേയരായി. സിഡിനെറ്റ് ന്യൂസ്, കായംകുളം. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിന്റെ തലക്കര ശാഖയിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിനിരയായവർ സമരം തുടങ്ങുന്നു. 19:10 ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സമരത്തിന് തുടക്കം കുറിക്കുമെന്ന് നിക്ഷേപക കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. നിക്ഷേപ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പൂർത്തിയാകാത്തതിലും ദുരൂഹതയുള്ള സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് പോകുന്നത്. മാവേലിക്കര താലൂക്ക് സഹകരണ ബാങ്കിന്റെ തഴക്കര ശാഖയിൽ നടന്ന നിക്ഷേപ തട്ടിപ്പിന് ഇരയായവർ തീവ്ര സമരപരിപാടിയുമായി രംഗത്തേക്ക് ഇറങ്ങുന്നു. 19:10 ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ സമരത്തിന് തുടക്കം കുറിക്കുമെന്ന് നിക്ഷേപ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. നിക്ഷേപ തട്ടിപ്പ് കേസിന്റെ അന്വേഷണം പൂർത്തിയാകാത്തതിൽ ദുരൂഹതയുണ്ടെന്നും ഭാരവാഹികൾ പറയുന്നു. ആദ്യം ക്രൈംബ്രാഞ്ച് തിരുവല്ല യൂണിറ്റ് കേസ് അന്വേഷിച്ചു. ഇതിനിടെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി. അന്വേഷണം ആലപ്പുഴ യൂണിറ്റിനെ ഏൽപ്പിച്ചു. 3 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം നിയോഗിച്ച പ്രത്യേക സമിതിയുടെ അന്വേഷണവും ഇതേ സ്ഥിതിയിലാണ്. ഈ സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ട് പോകുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ കനകജൂബിലി ആഘോഷവും ബാങ്കിന്റെ പ്രസിഡന്റായി 50 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് കെ ഗോപിനാഥനെ ആദരിക്കൽ ചടങ്ങും നടന്നു. ബാങ്കേങ്കണത്തിൽ നടന്ന ചടങ്ങ് KPCC സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് 1900 കനക ജൂബിലി ആഘോഷവും ബാങ്കിന്റെ പ്രസിഡന്റായി 50 വർഷം പൂർത്തിയാക്കിയ അഡ്വക്കേറ്റ് കെ ഗോപിനാഥനെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു. ബാങ്ക് അങ്കണത്തിൽ നടന്ന ചടങ്ങ് KPCC സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നാടിനെ സംബന്ധിച്ചോളം നല്ല പാവപ്പെട്ട കർഷകരും തൊഴിലാളിയും അടക്കമുള്ള സാധാരണക്കാർ അവരുടെ ചൂഷണത്തിന് വിധേയമാകാതെ അവരെ സഹായിക്കുവാനും അവരെ സംരക്ഷിക്കുവാനും ഈ ബാങ്കും ഈ ബാങ്കിന്റെ ഭരണതൃത്വം വഹിച്ച പങ്ക് ആർക്കും വിസ്മരിച്ചു മുന്നോട്ട് പോകാൻ കഴിയില്ല. പലപ്പോഴും കുത്തകകളുടെ വിധേയരായി അല്ലെങ്കിൽ അവർ അടിമകളായി കർഷകരും തൊഴിലാളിയും ഒക്കെ മാറുന്ന ഗതികേട് നമ്മുടെ സമൂഹത്തിൽ വളരെ പോകും. ഈ മണ്ണിൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് 50 വർഷക്കാലം മുമ്പ് ഉപയോഗിക്കുന്ന നേതൃത്വത്തിൽ ഇത്തരം ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. നമുക്കറിയാം ഏതൊരു പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്താണെന്ന് ചോദിച്ചാൽ
ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നതെന്നുള്ളതാണ് പ്രധാനം. ഇത്തരത്തിൽ സ്വാഭാവികമായും ഈ ബാങ്ക് ഇന്നത്തെ തലത്തിൽ ഇത്രത്തോളം വളരുവാൻ കഴിഞ്ഞിട്ടുമെങ്കിലും അഭിമാനത്തോടെ നമുക്ക് പറയുവാൻ കഴിയും, ഗോഗോഗിൽ എന്ന ആ വ്യക്തിത്വം തന്നെയാണ് ഈ ബാങ്കിൻ്റെ വളർച്ചയുടെ മുഴുവൻ നിർണായകത്വം വഹിച്ച് ഇതിനെ മുന്നോട്ട് നയിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയുവാൻ കഴിയും. തോമസ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എ ശുഭദേവ്, ഇ ശ്രീദേവി, ജോളി ഗിൽബർട്ട്, കെ രാജേന്ദ്രൻ, ഡി അശ്വിനിദേവ്, എസ് രാജേന്ദ്രൻ, ജിജിത് മോഹൻ, സി ആർ കുസുമൻ തുടങ്ങിയവർ സംസാരിച്ചു. പിന്നെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഞാൻ മാത്രമല്ല ഇതിന് ഉത്തരവ്, പിന്നെ ആദ്യം സഹായിച്ച പണം കൊണ്ട് സഹായിച്ച കുറെ പേരുണ്ടായിരുന്നു, അവരുടെയൊക്കെ പേര് ഞാൻ ആ ഭരണഗീറ്റാണ് പറഞ്ഞത്. ആ പണം അന്ന് അവരത് തന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ കാണുന്ന പ്രസ്ഥാനം ഉണ്ടാവില്ല. ഒരു കാലത്ത് ഒരു 50 വർഷത്തിന് മുമ്പ് പണത്തിന്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചാൽ ബുദ്ധിമാവുമല്ലോ. സിഡി ന്യൂസ്, കായംകുളം. KPCC വിചാർഫാഗ് ഹരിപ്പാട് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 131-ാം ജന്മദിനം ആഘോഷിച്ചു. നെഹ്റു കണ്ട ഇന്ത്യ ഓൺലൈൻ സെമിനാറും സംഘടിപ്പിച്ചു. KPCC വിചാർ വിഭാഗ് ഹരിപ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 131-ാം ജന്മദിനം ആഘോഷിച്ചു. നെഹ്റു കണ്ട ഇന്ത്യ ഓൺലൈൻ സെമിനാറും സംഘടിപ്പിച്ചു. കുട്ടികൾക്കായുള്ള ഓൺലൈൻ ചാച്ചാജി പ്രശ്നോത്തരിയും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി മുഞ്ഞനാട് രാമചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ രാജനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സഞ്ജീവ് അമ്പലപ്പാട് ഓൺലൈൻ സെമിനാർ നയിച്ചു. ചാച്ചാജി പ്രശ്നോത്തരി ഓൺലൈൻ ഡോക്ടർ പി രാജേന്ദ്രൻ നായർ നടത്തി. നിതീഷ് ചിങ്ങോലി, ഷെറിൻ ബിജു തുടങ്ങിയവർ സംസാരിച്ചു. CD News, കായംകുളം. പുല്ലുകുളങ്ങര ശ്രീ പത്മനാഭ ലൈബ്രറിയിൽ ശിശുദിനാചരണം നടത്തി. ഇതിനോടനുബന്ധിച്ച് ചാച്ച നെഹ്റുവും കുട്ടികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പുല്ലുകുളങ്ങര ശ്രീ പത്മനാഭ ലൈബ്രറിയിൽ ശിശുദിനാചരണം നടത്തി. ശിശുദിനാചരണത്തിന്റെ ഉദ്ഘാടനം സാഹിത്യകാരൻ മാങ്കുളം GK നമ്പൂതിരി നിർവഹിച്ചു. ചാച്ച നെഹ്റുവും കുട്ടികളും എന്ന സെമിനാറിൽ എൻ രാജനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. വി ചന്ദ്രമോഹൻ നായർ, കെ പ്രസന്നൻ, എസ് ശുഭാദേവി, ജി രമാദേവി, എസ് അനിതകുമാരി എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്ക് മധുരവിതരണം നടത്തുകയും ചെയ്തു. CD News, കായംകുളം. കായംകുളം നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം വിവാദത്തിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ച് DCC വൈസ് പ്രസിഡന്റും നിലവിൽ നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡറുമായ അഡ്വക്കേറ്റ് യു മുഹമ്മദ് KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്ന വരെ കാര്യങ്ങളിലെത്തി. കായംകുളം നഗരസഭയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വിവാദത്തിലേക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാരോപിച്ച് DCC വൈസ് പ്രസിഡന്റും നിലവിൽ നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ലീഡറുമായ അഡ്വക്കേറ്റ് യു മുഹമ്മദ് KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നതിൽ വരെ എത്തി കാര്യങ്ങൾ. കായംകുളം നഗരസഭ 21-ാം വാർഡിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ KPCC മാനദണ്ഡങ്ങൾ പരസ്യമായി ലംഘിച്ച് DCC വൈസ് പ്രസിഡന്റും വാർഡിലെ സ്ഥിരതാമസക്കാരനുമായ തന്നെ അവഗണിച്ച് മറ്റൊരു വാർഡുകാരനും സമീപകാലത്ത് കോൺഗ്രസിൽ കടന്നുകൂടിയിട്ടുള്ള ആളുമായ ഒരാളെ സ്ഥാനാർത്ഥിയായി ആക്കുകയാണെന്ന് മുഹമ്മദ് കത്തിൽ പരാതി ഉന്നയിക്കുന്നു. KPCC മാനദണ്ഡ പ്രകാരം സ്ഥാനാർത്ഥിയാകുന്നതിന് അയോഗ്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുവാൻ തെരഞ്ഞെടുപ്പ് സമിതിയുടെ ഭാഗത്തുനിന്നും തീവ്ര ശ്രമങ്ങൾ നടത്തിവരുന്നതായും കത്തിൽ മുഹമ്മദ് ആരോപിക്കുന്നു. തന്റെ വാർഡിലെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചാൽ മറ്റൊരു വാർഡിലും മത്സരിക്കാതെ തെരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് തന്നെ മാറി നിൽക്കാനാണ് തീരുമാനമെന്നും യു മുഹമ്മദ് ഭീഷണി മുഴക്കുന്നു. പ്രതിപക്ഷ നേതാവിനും മുഹമ്മദ് കത്തയച്ചിട്ടുണ്ട്. ഏതായാലും യു മുഹമ്മദിന്റെ കത്ത് കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. CD News, കായംകുളം. ജില്ലാ പഞ്ചായത്ത് പത്തൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പിന്തള്ളി സാമ്പത്തിക ലാഭത്തിനുവേണ്ടി സീറ്റ് വലിപ്പ് നടത്തുവാൻ പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രമിക്കുന്നുവെന്നാരോപിച്ച് ഒരു വിഭാഗം നേതാക്കൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പത്തൂർ ഡിവിഷനിലെ സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമാകുന്നു. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ പിന്തള്ളി സാമ്പത്തിക ലാഭത്തിനുവേണ്ടി സീറ്റ് വിൽപ്പന നടത്തുവാൻ പ്രമുഖ കോൺഗ്രസ് നേതാവ് ശ്രമിക്കുകയാണെന്ന് ഒരു വിഭാഗം നേതാക്കൾ തന്നെ ആരോപിക്കുന്നു. KPCC മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വിജയസാധ്യതയുണ്ടായിരുന്ന ശ്രീജിത്ത് പത്തൂരിനെ ഒഴിവാക്കി എന്ന് ആരോപിച്ചാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കായംകുളത്തെ നേതാവിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനും നീക്കമുണ്ട്. KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോൺഗ്രസ് കായംകുളം നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച ആളായിരുന്നു ശ്രീജിത്ത. CD News, കായംകുളം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF കണ്ടല്ലൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. കായംകുളം നിയോജകമണ്ഡലം കൺവീനർ എൻ സുകുമാരപിള്ള ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF കണ്ടല്ലൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. LDF കായംകുളം നിയോജക മണ്ഡലം കൺവീനർ എൻ സുകുമാരപിള്ള
കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. LJD നേതാവ് കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. LDF നേതാക്കളായ പി ഗാനകുമാർ, കണ്ടല്ലൂർ ശങ്കരനാരായണൻ, സജീവ് പുല്ലോളങ്ങര, എസ് സുനിൽകുമാർ, ബി അബിൻ ഷാ, എം രാമചന്ദ്രൻ, എ അജിത്ത്, സി അജികുമാർ, എസ് സുഭാഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് ബിബിൻ സി ബാബു, KG സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ AV രഞ്ജിത്ത്, അംബുജാക്ഷി, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർക്ക് സ്വീകരണം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ സഞ്ജീവ് പുല്ലോളങ്ങരെ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരെ എം രാമചന്ദ്രൻ, ബി അബിൻ ഷാ, കെ ദേവദാസ് എന്നിവരെയും സെക്രട്ടറിയായി അഡ്വക്കേറ്റ് എസ് സുനിൽകുമാറിനെയും തെരഞ്ഞെടുത്തു. എ അജിത്ത്, സി അജികുമാർ, എസ് സുഭാഷ് ബാബു തുടങ്ങിയവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. CDNET ന്യൂസ്, കായംകുളം. കായംകുളം നഗരസഭ 32 വാർഡിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന 7 കുടുംബങ്ങൾ BJP യിൽ ചേർന്നു. ഇവർക്കുള്ള സ്വീകരണവും വാർഡിലെ NDA സ്ഥാനാർത്ഥി ഡി അശ്വിനിദേവിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തി. കായംകുളം നഗരസഭ 32 വാർഡിൽ വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന 7 കുടുംബങ്ങൾ BJP യിൽ ചേർന്നു. ഇവർക്കുള്ള സ്വീകരണവും 32 വാർഡ് NDA തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് UDFും LDFും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ സമൂലമായ ഒരു മാറ്റം ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പാണ് കായംകുളത്ത് നടക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർമാരും NDA കൗൺസിലർമാരും ഈ പ്രാവശ്യം വർഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി കായംകുളം മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 32 വാർഡിൻ്റെ ശബ്ദം, 32 വാർഡിൻ്റെ വികസനം കായംകുളം മുനിസിപ്പാലിറ്റിയുടെ നടത്തിയെടുക്കാൻ ശേഷിയുള്ള കൗൺസിലർമാരാണ് ഈ വാർഡിൽ മത്സരിക്കുന്നത്. 32 വാർഡ് NDA സ്ഥാനാർത്ഥി ഡി അശ്വിനിദേവ് മുഖ്യപ്രഭാഷണം നടത്തി. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. എം സുരേഷ്, സന്തോഷ്, രാജേഷ് കെ, സുഭാഷ് കോയിക്കപ്പടി, രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CDNET ന്യൂസ്, കായംകുളം. മാവേലിക്കര നഗരസഭയിലെ BJP തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 വാർഡിൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സമിതി അംഗം വെട്ടിയാർ മണിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥി ഉമയമ്മ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. മാവേലിക്കര നഗരസഭയിലെ BJP തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി 27 വാർഡിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സമിതി അംഗം വെട്ടിയാർ മണിക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്തിനു മുമ്പിലേക്ക് ആ തലത്തിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത് ഭാരതത്തിലെ ദേശീയ പ്രസ്ഥാനം നേതൃത്വമുള്ള ഭരണം ഭാരതത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ്. അതും നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഈ രാജ്യത്ത് അധികാരത്തിൽ വന്ന ശേഷം, ദേശീയ ജനാധിപത്യ അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യം ഉണ്ടായി. ലോക രാഷ്ട്രങ്ങൾക്ക് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. സ്ഥാനാർത്ഥി ഉമയമ്മ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പി വിജയകുമാർ, ശശി കൊട്ടാരം, തോപ്പിൽ വേണുനാഥ്, ഭാസുരൻ, സുധാ, ശശി, കനകമ്മ, സൂര്യകുമാർ, ബിന്ദു, അമ്പിളികുമാർ, വിജയചന്ദ്രൻ, രാജേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. CDNET ന്യൂസ്, മാവേലിക്കര. ജില്ലയിലെ ദേശീയപാത അലൈൻമെന്റുമായി ബന്ധപ്പെട്ട നുണപ്രചരണം അവസാനിപ്പിക്കണമെന്ന് CPM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനും ദേശീയപാത അതോറിറ്റിക്കും ആണെന്നിരിക്കെ തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം അപലപനീയമാണ്. ചേപ്പാട് ഭാഗത്തെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിച്ച പരാതികൾ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി. NHAI നിർദ്ദേശം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഈ വസ്തുത ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് സഭ മേലധ്യക്ഷന് മന്ത്രി ജി സുധാകരൻ കത്ത് നൽകിയിട്ടുണ്ടെന്നും CPM അറിയിച്ചു. ജില്ലയിലെ ദേശീയപാത അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് നുണപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് CPM ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ദേശീയപാത 6 വരിയായി വികസിപ്പിക്കുന്നതിനുള്ള ചുമതല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിനും ദേശീയപാത അതോറിറ്റിക്കും ആണെന്നിരിക്കെ തെറ്റിദ്ധാരണ പരത്തി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നത് അപലപനീയമാണ്. ചേപ്പാട് ഭാഗത്തെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ലഭിച്ച പരാതികൾ ദേശീയപാത അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ അധികാരമില്ലെന്നിരിക്കെ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് മുതലെടുക്കാനാണ് കോൺഗ്രസും BJP ശ്രമിക്കുന്നതെന്നും CPM ആരോപിക്കുന്നു. ചേപ്പാട് ഭാഗത്തെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് NHIA നിർദ്ദേശം അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. ഈ വസ്തുത ചൂണ്ടിക്കാട്ടി ഓർത്തഡോക്സ് സഭാ മേലധ്യക്ഷന് മന്ത്രി ജി സുധാകരൻ കത്ത് നൽകിയിട്ടുണ്ടെന്നും CPM ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സഭാ മേലധികാരികൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണണം. അലൈൻമെന്റിന് അംഗീകാരം നൽകിയ BJP തന്നെ ഇപ്പോൾ സമരത്തിന് അനുഭാഗം പ്രകടിപ്പിക്കുന്നതിനുള്ള ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമെന്നും ജില്ലാ കമ്മിറ്റി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. CDNET ന്യൂസ്, ഹരിപ്പാട്.
ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 16 മുതൽ 27 വരെയാണ് വൃശ്ചികോത്സവം. കോവിഡ് പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് വൃശ്ചികോത്സവം എന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. പടനിലത്തും സത്രങ്ങളും ഭജനം പാർക്കൽ വ്യാപാര വാണിജ്യ മേഖലകൾ കലാമേള സമൂഹ അന്നദാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് ഭജനക്കുടികൾ അണിനിരുന്ന പടനിലത്ത് ഇത്തവണ 2 കുടികൾ മാത്രമാണ് നിർമ്മിക്കുക. ആചാരപ്രകാരം ഇരുകരകളുടെയും പ്രതീകമായി പടിഞ്ഞാറ് ആലത്തറയ്ക്ക് സമീപമാണ് കുടിൽ കെട്ടുക. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. 16 മുതൽ 27 വരെയാണ് വൃശ്ചികോത്സവം നടക്കുക. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് വൃശ്ചികോത്സവം സംഘടിപ്പിക്കുന്നതെന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. നൂറുകണക്കിന് ഭജനക്കുടിലുകൾ അണിനിരക്കുന്ന പടനിലത്ത് ഇത്തവണ 2 കുടിലുകൾ മാത്രമാകും നിർമ്മിക്കുക. ആചാരപ്രകാരം ഇരുകരകളുടെയും പ്രതീകമായി പടിഞ്ഞാറെ ആൽത്തറയ്ക്ക് സമീപമാണ് കുടിൽ കെട്ടുക. ഇതിൽ ഭക്തജനങ്ങൾക്ക് പകരം ഭരണസമിതി അംഗങ്ങളാകും ഭജനം പാർക്കുക. ക്ഷേത്രത്തിലേക്ക് ഓരോ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെയായിരിക്കും പ്രവേശനം. പടനിലത്തും സത്രങ്ങളിലും ഭജനം പാർക്കൽ വ്യാപാര വാണിജ്യ മേളകൾ കലാമേള സമൂഹ അന്നദാനം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. 16 നടക്കുന്ന പരിപാടി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി സോമരാജൻ ഉദ്ഘാടനം ചെയ്യുന്നതോടെ വൃശ്ചികോത്സവത്തിന് തുടക്കമാകും. ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് ഓരോ ഉത്തമ പൗരന്റെയും കടമയും കർത്തവ്യവുമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി ഈ വർഷത്തെ വൃശ്ചികോത്സവം കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ 2 ഗോപുരത്തിൻ്റെ 2 വാതായനങ്ങളിൽ ഒന്നിലൂടെ കയറ്റുകയും ഒന്നിലൂടെ ഇറക്കിവിടുകയും ചെയ്യുന്ന സമീപനമാണ് കാൽനടയായി വരുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയത്. പരിപാടി സാധാരണ പോലെ തന്നെ ഉദ്ഘാടകനായിട്ടുള്ള ജസ്റ്റിസ് പി സോമരാജൻ അവർകളും പിന്നെ അധ്യക്ഷൻ നമ്മുടെ MLA അതിലെ ആശംസാ പ്രസംഗരായിട്ടുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയും അതുപോലെ തന്നെ കാപെക്സിൻ്റെ ചെയർമാൻ ശ്രീ PR വസന്തൻ അവർകളും BJPയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഗോപകുമാറുമൊക്കെ എത്തിച്ചേരാമെന്ന് ഏറ്റിട്ടുണ്ട്. R. രാമചന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കാപെക്സ് ചെയർമാൻ PR വസന്തൻ, DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുക്കും. വിവിധ വിഷയങ്ങളെ അധികരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓൺലൈൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. മന്ത്രിമാരായ G. സുധാകരൻ, പ്രൊഫസർ C. രവീന്ദ്രനാഥ്, P. തിലോത്തമൻ എന്നിവർ വിവിധ സമ്മേളനങ്ങളിൽ പങ്കെടുക്കും. സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. അഖണ്ഡനാമം, ഭാഗവത പാരായണം തുടങ്ങിയ ആചാരങ്ങളും പൂജകളും മുടക്കമില്ലാതെ തന്നെ നടക്കും. ക്ഷേത്ര ഓഡിറ്റോറിയത്തിലേക്ക് 40 പേരെ മാത്രമായിരിക്കും പ്രവേശിപ്പിക്കുക. രാത്രി 9 ശേഷം ഭക്തരെ പടനിലത്ത് തങ്ങാൻ അനുവദിക്കില്ല എന്നും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പ്രൊഫസർ A. ശ്രീധരൻപിള്ള, സെക്രട്ടറി ഇൻചാർജ് കളരിക്കൽ ജയപ്രകാശ്, വൈസ് പ്രസിഡന്റ് RD പത്മകുമാർ, ഖജാൻജി MR ബിമൽഡാനി, മറ്റ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു. അതേസമയം വൃശ്ചികോത്സവത്തിനെ വരവേൽക്കാൻ ഓച്ചിറ പടനിലം ഒരുങ്ങിക്കഴിഞ്ഞു. പടനിലം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. ഗണപതി ആൽത്തറ, കിഴക്കും പടിഞ്ഞാറുമുള്ള ആൽത്തറകൾ, ഒണ്ടിക്കാവ്, മഹാലക്ഷ്മി കോവിൽ, ഓഡിറ്റോറിയങ്ങൾ, അന്നദാനം മന്ദിരം തുടങ്ങിയവ വൈദ്യുതി ദീപങ്ങളാൽ അലങ്കരിച്ചു. നമ്മളിവിടെ വൃശ്ചികോത്സവം നടക്കുന്നത് വെർച്വലായിട്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വെർച്വലായിട്ട് നടക്കുന്ന വൃശ്ചികോത്സവം ആയതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓച്ചിറയിലെ വൃശ്ചികോത്സവം കാണുന്നതിനും അത് ആസ്വദിക്കാനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ 10 വയസ്സുകാരി നക്ഷത്രയ്ക്ക് ചികിത്സാ സഹായം നൽകി. കണ്ണമംഗലം വടക്കൻ നന്നലത്തിൽ ബിജുവിന്റെയും രഞ്ജിനിയുടെയും ഇളയ മകൾ നക്ഷത്ര രക്താത്ഭുതം ബാധിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമംഗലം സ്വദേശിനിയായ 10 വയസ്സുകാരി നക്ഷത്രയ്ക്ക് ചികിത്സാ ധനസഹായം നൽകി. കണ്ണമംഗലം വടക്ക് നന്ദനത്തിൽ ബിജുവിന്റെയും രഞ്ജിനിയുടെയും ഇളയ മകൾ നക്ഷത്ര രക്താർബുദം ബാധിച്ചതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. രോഗം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ചികിത്സയിലൂടെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഡോക്ടർമാരുടെ വാക്കുകളിലാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ. ഏകദേശം 10 ലക്ഷം രൂപ ചികിത്സാ ചെലവിനായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ചെട്ടികുളങ്ങര HSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നക്ഷത്ര. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾക്കൊപ്പം കുട്ടികളിൽ ഒരാൾക്ക് അപ്രതീക്ഷിതമായുണ്ടായ ദുരവസ്ഥ പെയിന്റിംഗ് തൊഴിലാളിയായ ബിജുവിനെയും കുടുംബത്തെയും ആകെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുന്നു. ബിജുവിന്റെ മൂത്ത മകൾ നന്ദന +1 വിദ്യാർത്ഥിയാണ്. സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കുവാൻ സുമനസുകളായ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. മിത്ര കാരുണ്യവേദി കഴിഞ്ഞ 15 ദിവസങ്ങൾ കൊണ്ട് അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച 1,62,500 രൂപയാണ് നക്ഷത്രയുടെ കുടുംബാംഗങ്ങൾക്ക് നൽകിയത്.
മിത്രയുടെ പ്രസിഡന്റ് ഡി ബിനുകുമാറാണ് തുക കൈമാറിയത്. സെക്രട്ടറി പ്രഭാഷ് ബാലാഴി, കോർഡിനേറ്റർമാരായ കണ്ണൻ അശ്വതി, ജയരാജ് കെ ബി, അനിയൻ അമ്പാടി, അജയകുമാർ കുന്നത്ത്, അനി എരുവ, രാജീവ് എന്നിവർ പങ്കെടുത്തു. മിത്ര കാരുണ്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചികിത്സാ സഹായം നമ്മൾ നൽകിയിരിക്കുകയാണ്. നക്ഷത്ര എന്ന് പറയുന്ന 10 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് വളരെ പെട്ടെന്നുണ്ടായ അതിദാരുണമായ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഈ നാട് ഒന്നടങ്കം ആ കുട്ടിയെ സഹായിക്കാനായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിലാണ് മിത്ര കാരുണ്യ വേദി ഈ മാസം ആ കുട്ടിയെ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത്. ഏതാണ്ട് 162,500 രൂപ ഇന്ന് ഈ നക്ഷത്രയുടെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് മിത്ര കാരുണ്യവേദിയുടെ ആഭിമുഖ്യത്തിൽ. കുടുംബത്തെ കൂടുതൽ സഹായിക്കേണ്ടവർ ബിജുകുമാർ കരിപ്പുഴ SBI ബ്രാഞ്ചിൽ തുടങ്ങിയിരിക്കുന്ന അക്കൗണ്ടിലേക്ക് സഹായം എത്തിക്കാവുന്നതാണ്. 5705770811 IFSC കോഡ് SBI N 00704436 9969638637 എന്നതാണ് ബിജുവിൻ്റെ ടെലിഫോൺ നമ്പർ. CDNet ന്യൂസ്, കായംകുളം. കൃഷ്ണപുരം JJ ആശുപത്രി ഉടമ ഡോക്ടർ ജോസിന്റെ മാതാവ് തങ്കമ്മ ജോസഫ് നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച വൈകിട്ട് 3. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ 496 പേർക്ക് കോവിഡ്. ഒരാൾ മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തിയാൾ. 486 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 8 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. കോവിഡ് പ്രതിരോധം. ജില്ലയിൽ 15,277 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ. 234 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ. സ്ഥാനാർത്ഥി നിർണയം. കാഞ്ഞിരത്തും പത്തിയൂരിലും കോൺഗ്രസിൽ പൊട്ടിത്തെറി. അവഗണനയ്ക്കെതിരെ DCC വൈസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റിന് കത്തയച്ചു. ഓച്ചിറ വൃശ്ചികോത്സവത്തിന് തിങ്കളാഴ്ച തുടക്കം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് നടത്തുന്ന വൃശ്ചികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് പരബ്രഹ്മക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.